ധാരാളം ദിക്കർ പറയാം. ഈ വിഷയം ഞാൻ അവസാനിപ്പിച്ചേക്കാം, സമയം പരിമിതം. സുബ്ഹാനല്ലാഹ് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. പരലോകത്ത് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ഒരു മുഅ്മിൻ പറയുന്ന ഏക വാക്കേതാണ്? പരലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ഒരേപോലെയുള്ള ദിക്കർ അൽഹംദുലില്ലാഹ് മാത്രമാണ്. ഈ ദുനിയാവിൽ പറയുന്ന രണ്ട് കാര്യങ്ങളെ നാളെ മഹ്ശറയിൽ പറയും. ഒന്ന് സലാമാണ്, ദുനിയാവിൽ പറയുന്ന കാര്യമേ. നാളെ പരലോകത്തും ജനങ്ങൾ തമ്മിൽ കാണുമ്പോൾ പറയുന്ന രണ്ട് കാര്യമുള്ളത് ഒന്ന് സലാമാണ്. അള്ളാഹു സലാം വ്യാപിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ, സലാം വ്യാപിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ പരലോകത്ത് പറയുമെന്ന് ഖുർആൻ. وبينهما حجاب وعلى الأعراف رجال يعرفونهم بسيماهم فنادى أصحاب الجنة أن سلام عليكم. സ്വർഗവാസികൾ കാണുമ്പോ അവര് പരസ്പരം പറയും, അൻസലാമുൻ അലൈക്കും തിബുതും ഫദുഖുലുഹാ ഖാലിദീൻ. ഖുർആൻ, ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. സ്വർഗത്തെ കാണുമ്പോ, സ്വർഗവാസികൾ കാണുമ്പോ പറയും അസ്സലാമു അലൈക്കും. സ്വർഗത്തിൽ വെച്ച് പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? ദുനിയാവിൽ വെച്ച് എല്ലാരോടും പറയണം. സ്വർഗത്തിൽ വെച്ച് പറയാൻ വേണ്ടി ആമീൻ പറഞ്ഞാൽ പറയാൻ എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് പറയണം. ആരെ കണ്ടാലും ഒന്ന് പറ സഹോദരങ്ങളെ സന്തോഷത്തോടെ. എന്താ നമുക്കതിനെ കഴിയാത്തത്? അസ്സലാമു അലൈക്കും ഒന്ന് ചിരിക്കാൻ പാടില്ല. അള്ള തന്ന വലിയ അനുഗ്രഹമല്ലേ. ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ 60 ഞരമ്പുകൾ വർക്കെയ്യണം. ഒരാളുടെ മുഖത്ത് ചിരി വരണമെങ്കിൽ ആകെ 7 ഞരമ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതാ ലാഭം? ഏതാ ലാഭം? ഒന്ന് ചിരിക്കണല്ലേ. നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ വലിയ മടിയാണ്. നമുക്ക് എല്ലാവരും മുമ്പിലും ഒന്ന് ചിരിക്കി എന്നിട്ടൊരു സത്യവിശ്വാസിയെ കണ്ട് ആര് വായിക്കൊള്ളട്ടെ? നിങ്ങൾ അവനോട് പറയും അസ്സലാമു അലൈക്കും എന്ന് പറയും. നബിതങ്ങൾ പറഞ്ഞ സലാം പറയാനല്ല, അഫ്ഷു സലാം ബൈനക്ക, സലാമിനെ വ്യാപിപ്പിക്കാനാണ് പറയാനല്ല, വ്യാപനമായിട്ട് പറഞ്ഞോ. ഇത് കേട്ടോടനെ സഹാബാക്കള് അള്ളാഹു റസൂൽ എന്ത് ചെയ്തു? സഹാബാക്കള് മസ്ജിദ് നബിയുടെ ഭിത്തിയിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. കൈ പിടിച്ചിട്ട് കൊച്ചുകുട്ടികൾ കറങ്ങണമാതിരി കറങ്ങി വരുമ്പോ കാണുമ്പോ സലാം പറയും, തിരിച്ചെതിരെ വരുമ്പോ ഇവിടെ വെച്ച് കാണുമ്പോ സലാം പറയും, തൂണിൽ കറങ്ങിയിട്ട് സലാം പറയും. നമ്മളത് പറയണ്ടെന്ന് തീരുമാനിച്ചു. എന്തിനാണിത്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് ഇൻഷാല്ലാ ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ പരലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വാക്കേതാണ്? ദിക്ര്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഖുർആൻ. മൂന്നിനും തെളിവ് ഖുർആനാണ്, ഖുർആനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഒന്ന് പഠിക്കും, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ പഠിക്കൂലേ? ഖുർആന്റെ സദസ് ഉണ്ടാകണം ഇവിടെ. ഖുർആൻ പഠിക്കണ്ടേ? നമ്മൾ അറബി ഭാഷയെ സ്നേഹിക്കണ്ടേ? അറബി ഭാഷയെ സ്നേഹിക്കണം. ഗൾഫിൽ പോകാൻ വേണ്ടി അറബി പഠിക്കൂലേ? അതുപോലെ ഖുർആൻ ഓതാൻ വേണ്ടി പഠിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നി യുഹിബ്ബുൽ അറബ ലിസലാസിൻ, മൂന്ന് കാരണങ്ങൾ കൊണ്ട് അറബി ഭാഷ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അന അറബിയും, ഞാൻ അറബിയാണ്, എന്റെ ഭാഷ അറബിയാണ്. വലിസാനുൽ ഖുർആനി അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, നാളെ സ്വർഗവാസികളുടെ ഭാഷയും അറബിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. സ്വർഗത്തില് സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. സ്വർഗത്തിൽ പോയി പഠിക്കണം, ഇൻഷാല്ലാ പഠിക്കണം. നമ്മുടെ മാതൃഭാഷ ഏതാ? മലയാളം. ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷ ഏതാ? ഖുർആന്റെ ഭാഷ അല്ലേ? അറബി ഭാഷ. മാതൃഭാഷയെ സ്നേഹിക്കണ്ടേ? എൻ മകൻ ഏതു വിദേശത്തു പോകിലും നിന്മന കാമ്പിലി ഓർമ്മ വേണം, നിന്നുടെ ഭാഷതാ നിന്തറ വാട്ടമ്മ അന്യയാം ഭാഷാ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. എല്ലാ ഭാഷയും മനസ്സിൽ പഠിക്കും. ഇൻഷാല്ലാ അറബി ഭാഷ പഠിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ പരലോകത്ത് അൽഹംദുലില്ലാഹ്, ഇത്രയും പ്രത്യേകത എന്താ കബീർ ഉസ്താദ് ചോദിച്ചാൽ ഉണ്ട്. പരലോകത്ത് ആകെ പറയുന്ന ഒരേ ഒരു ദിക്ർ അൽഹംദുലില്ലാഹാണ്, ഖുർആൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹാന്റെ വല്ലാത്ത പരീക്ഷണമുണ്ട്, വിചാരണയുണ്ട്. അള്ളാഹു ഓരോരുത്തരോട് വിചാരണ ചെയ്യുന്നു. അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വതിനെയും കുറിച്ച് അല്ലാഹു കുത്തി കുത്തി ചോദിക്കും. ആ സമയത്ത് ചില സത്യവിശ്വാസികൾ അല്ലാഹു പറയും, അവരോട് നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് ഹിസാബില്ല. തദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, നിങ്ങൾക്ക് ഇവിടെ വിചാരണയില്ല എന്ന സന്തോഷവാർത്ത കിട്ടിക്കടിയുമ്പോ അല്ലാഹുവേ വലിയൊരു വിഷമം മാറിക്കിട്ടിയല്ലോ എന്ന സന്തോഷവാർത്ത അറിയുമ്പോ മലക്കുകൾ പറയും, നിങ്ങൾക്ക് ഹിസാബില്ല, വിചാരണയില്ല.
വിളിച്ചു പറയുമ്പോ ആ സമയത്തവര് പറയുന്ന വാക്കെന്താണ് അല്ലാഹ് തന്നെ പറയട്ടെ വഖാലുൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അവര് പറയും സൂറത്തുൽ ഫാത്തിറിൽ കാണാം അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ അല്ലദി അദ്ഹബ അന്നൽ ഹസൻ ഈ വലിയൊരു വിഷമം നീ ഞങ്ങൾക്ക് മാറ്റി തന്നല്ലോ അല്ലാഹുവേ അൽഹംദുലില്ലാഹ് അവിടെ വെച്ച് അൽഹംദുലില്ലാഹ് പറയും ഇത് നീ ആദ്യം പറഞ്ഞ് പഠിപ്പിക്ക അല്ല പഠിപ്പിക്കുകയാണ് നീ ഇത് പറഞ്ഞ ജീവിതത്തിൽ നിത്യമായിട്ട് പറയും എപ്പോഴും പറയും ഇന്ന റബ്ബനാ ലഗഫൂർ ശക്കൂർ അല്ലാഹ് ഞങ്ങളോട് വലിയ കാരുണ്യമുള്ളവനാണ് അല്ലദി അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫളി അവന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് സ്വർഗത്തിന്റെ ഭാഗത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അവര് ചെല്ലുമ്പോ ചെന്ന് സ്വർഗത്തിന്റെ മുമ്പിലെത്തും സ്വർഗത്തിന്റെ കവാടത്തിലെത്തും കവാടമൊക്കെ ഇൻഷാല്ലാ അവസാന ദിവസം നമുക്ക് പറയാം സ്വർഗത്തിന് ഏഴ് കവാടമുണ്ട് ഏഴ് സ്വർഗം ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ പറയും അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ പോയി ഈ ഹിസാബില്ലാതെ പോയ ആളുകൾ ഇങ്ങനെ എത്തി നോക്കും വാതിലേക്കടെ എത്തി നോക്കുമ്പോ പടച്ചവനെ സ്വർഗത്തിൽ എന്തൊക്കെയാ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ പഴങ്ങള് സ്വർഗത്തിന്റെ കട്ടിലുകൾ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുകള് ഹൂർലിയങ്ങളായ സ്ത്രീകള് പാലിന്റെ പുട തേനിന്റെ പുട കള്ളിന്റെ പുട അതിന്റെ എല്ലാം താഴ്ഭാഗത്തു കൂടി സുന്ദരിപ്പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസിന്റെ പോലെ തടന്തള്ളി ആർത്തൊടുക്കുന്ന കൊച്ചരുവികള് അവിടെ കാണുന്ന സ്വർഗത്തിന്റെ സർവ്വതും ആ വാതുക്കൽ എത്തിയിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോ ഒരു മുഅ്മിൻ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാണുമ്പോ ആ സമയത്ത് അള്ളാഹുവിനോട് അവൻ അവന്റെ നാക്ക് ചൊല്ലി പറയുന്നെന്താ വഖാലുൽ ഹംദുലില്ലാഹില്ലദി صدقنا وعده واورثنا الارض نتبوأ من الجنه حيث نشاء فنعم اجر العاملين وقالوا സ്വർഗം കാണുമ്പോൾ മുഅ്മിനീങ്ങൾ പറയും അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ് അല്ലദി സദഖന വഅദാ നീ വാഗ്ദാനം ലംഘിക്കാത്തവനാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞാ സ്വർഗം തരാമെന്ന് പറഞ്ഞതാണ് അല്ലാഹുവേ സ്വർഗത്തിലെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ വെച്ചിരിക്കുകയാണ് അവസാനം അവര് പറയുന്നൊരു വാക്കുണ്ട് കേട്ടുകൊള്ളുക ജോലി ചെയ്യുന്നവന് കുറയാതെ കൂലി കറക്റ്റാക്കി കൊടുക്കുന്ന മുതലാളി നീ മാത്രമാണ് തമ്പുരാനെ അള്ള പറയുന്ന വാഗ്ദാനം എന്താ അല്ലെ നീ സദക്കന വഴുത അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് പറയും അല്ലാഹുവേ നിന്റെ വാഗ്ദാനം നീ എനിക്ക് പൂർത്തീകരിച്ചു അല്ലാഹുവേ വാഗ്ദാനം ചില പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും മാത്രമോലീൻ അല്ലാഹുവേ ജോലിക്കാർക്ക് നന്നായിട്ട് കൂലി കൊടുക്കണമെന്ന് നീ മാത്രമാണ് ദുനിയാവിലെ മുതലാളി കൊടുക്കുവോ ആറു മണിക്ക് വേർതിരിപ്പിച്ചൊരു എത്ര രൂപയാണ് 420 ഒന്ന് റൗണ്ട് ചെയ്യടേ 420 കുറയ്ക്കും എത്ര ചെയ്താലും കൂലി കൂടുതലായിട്ട് തരില്ല ദുനിയാവിൽ ആരും അല്ലാഹുവേ ഫനഇമ അജ്റുൽ ആമിലീൻ അല്ലാഹുവേ ദുനിയാവിൽ എപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു പ്രതിഫലം തരാമെന്ന് നീ പറഞ്ഞു അത് കേട്ടിനാ കേട്ട അന്ന് മുതൽ പറയാൻ തുടങ്ങി അഹമ്മദ് കബീർ ബാക്കബി വഹല് പറഞ്ഞ അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങി പടച്ചവനെ കൂലി ഒട്ടും കുറയ്ക്കാതെ സ്വർഗത്തിൽ നീ എനിക്ക് നൽകിയല്ലോ അല്ലാഹുറുൽ അവരങ്ങനെ സ്വർഗത്തിൽ കയറും കേറി സ്വർഗത്തിന്റെ സുഖങ്ങൾ മുഴുവനും സ്വർഗത്തിലെ സുഖങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ വെച്ച് തന്നെ ഇൻഷാല്ലാ നമ്മൾ പറയും അതുകൊണ്ടാണ് ഇപ്പൊ വേടിക്കാതെ അങ്ങനെ സ്വർഗത്തിലെല്ലാം ആസ്വദിച്ചൊക്കെ കഴിയുമ്പോ ഒരു സത്യവിശ്വാസി ഏറ്റവും അവസാനം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ് ലോകത്ത് മനുഷ്യൻ ആദ്യം വന്ന് പറഞ്ഞപ്പോ അവൻ ആദ്യത്തെ വാക്ക് ഏതാ അൽഹംദുലില്ലാഹ് ആദ നബി അല്ലാഹു സുബ്ഹാനഹു ആദ നബി ഹവ്വായുടെ പറയുമ്പോ ആദ മുസ്കുൻ അന്ത വദൗജുക്കൽ ജന്ന ആദമേ നീ നിന്റെ ഭാര്യ കൂടെ സ്വർഗത്തിൽ താമസിച്ചോ ആദ നബി അല്ലാഹ് വെച്ചിരിക്കുന്ന സ്വർഗത്തിലോട്ട് കേറി ഇങ്ങനെ നോക്കിയപ്പോ സ്വർഗത്തിലെ എല്ലാം കണ്ടപ്പോ ആദ നബി പറഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലാഹുവേ സർവസ്തുതി നിനക്കാണ് തമ്പുരാനെ ആദ്യ മനുഷ്യൻ പറഞ്ഞ ദിക്ർ ഏതാണ് അൽഹംദുലില്ലാഹ് സ്വർഗവാസി ഏറ്റവും അവസാനം പറയുന്ന ദിക്ർ ഏതാണ് അൽഹംദുലില്ലാഹ് എല്ലാം കണ്ടു കഴിയുമ്പോ ഒരു മുഅ്മിന്റെ ഏറ്റവും അവസാനത്തെ വാക്കും അൽഹംദുലില്ലാഹാണ് ഖുർആൻ സൂറത്ത് സാഫാത്ത് ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം
ഹൃദയവാഹം അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദഅവാഹും ബിഹ. സ്വർഗവാസികൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് സുബ്ഹാനക്കല്ലാഹുമ്മ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. ഓരോ സ്വർഗത്തിന്റെ അനുഗ്രഹം കാണുമ്പോഴും അവർ പറയും സുബ്ഹാനല്ലാഹ്, ഇതെന്തോ ഒരനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ പരസ്പരം കണ്ടുമുട്ടുമ്പോ വതഹിയത്തുഹും ഫീഹാ സലാം, അവരുടെ അഭിവാദ്യം എന്ന് പറയുന്നത് സലാമാണ്. അവർ പരസ്പരം അസ്സലാമു അലൈക്കും പറയും. വാഖിറു ദഅവാഹും വാഖിറു ദഅവാഹും വാഖിറു ദഅവാഹും, അവരുടെ ഏറ്റവും അവസാനത്തെ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോകരക്ഷിതാവേ നിനക്കാണ് തമ്പുരാനേ. ഇത് പറയുന്നോട് അവസാനം അവസാനത്തെ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആദ്യത്തെ വാക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ ഇന്ന് മുതൽ എപ്പോഴും പറയൂലേ, ഇൻഷാല്ലാ എപ്പോഴും പറയൂലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എപ്പോഴാ പറയേണ്ടത്? അള്ളാഹ് അനുഗ്രഹം ചെയ്യുമ്പോഴല്ല, പിന്നെയോ ദുഃഖം വരുമ്പോൾ, ദുഃഖം വരുമ്പോഴും. അള്ളാഹ് പറഞ്ഞ വാഗ്ദാനം എന്താണെന്ന് അറിയണ്ടേ? വന്നബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ അവനൊരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രനെ ആൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി, നിങ്ങളുടെ ഏറ്റവും സ്നേഹിച്ച നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി. അത് കേൾക്കേണ്ട താമസം ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കണം, മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മോൻ ഗൾഫിലാണ്, മകൻ മരിച്ചുട്ടോ. അയാൾ കേട്ടോണ്ട് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അള്ളാഹുവേ നാളെ നീ എനിക്ക് ക്ഷമയ്ക്ക് പകരം നാളെ സ്വർഗം തരൂന്ന് ഓർത്തിട്ടാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്. ക്ഷമിച്ചാല് സ്വർഗം കിട്ടും. അവിടെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാ എന്ത് പറയണം? നമ്മൾ സാധാരണ പള്ളിയിൽ മരണം വിളിച്ചു പറയുമ്പോൾ ആദ്യം പറയണതാ ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി. ആദ്യം എന്ത് പറയണം? ഒരു മുഅ്മിനാണെങ്കിൽ യഥാർത്ഥ വിശ്വാസം തവക്കലുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. പള്ളിയിലെ മോദി സാഹിബ് പറഞ്ഞേക്കല്ലേ, മരിച്ച ലിസ്റ്റ് കൊണ്ടേ കൊടുത്ത് മൈക്കേ കൊട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മുടെ ഇന്ന ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീർന്നതോടെ. അതുകൊണ്ട് മോദി സാഹിബ് ഒഴിച്ച് മോദി സാഹിബ് പയ്യെ പറഞ്ഞിട്ട് ഇന്നാലില്ല പറഞ്ഞോളി. ആ മനുഷ്യൻ പറയുകയാണ് മകൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോ അയാളുടെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്. അതിനുശേഷമാണ് ഇസ്തിർജാവ് പറഞ്ഞത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. ആദരവായ റസൂലുള്ളാഹി പറയുകയാണ് വിശ്വസിക്കാം, ഈ രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് രണ്ടര മണിക്കൂറിന് ശേഷം പിരിയുമ്പോ ഇത് പറയുന്ന ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത അസത്യത്തിന്റെ ലാഞ്ചന പൊൻചമ്പക പൂ തേനിതൾ അതരങ്ങിൽ നിന്ന് വന്നിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാ, അവരുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. അയാൾ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതൊരു വല്ലാത്ത പറച്ചില് തന്നെ. എത്രയാണ് ഇതിന് പ്രതിഫലം എഴുതേണ്ടത്? അവർക്ക് തർക്കമായി. ഈ വാക്കിന് എഴുതേണ്ട പ്രതിഫലം എന്താണ്? ആ രണ്ട് മലക്കുകളും കൂടി പറഞ്ഞു അള്ളഹാനോട് ചോദിക്കാം, വസഈദാ ഇലസമാ, അവർ അള്ളാന്റെ അടുക്കലോട്ട് ചെന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ നിന്റെ ഒരു അടിമ നിന്റെ ഒരു പരീക്ഷണം വന്നപ്പോ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹ് ആ മനുഷ്യൻ എത്ര പ്രതിഫലം എഴുതണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല തമ്പുരാനേ. ഈ സദസ്സിന്റെ അവസാനം ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പ്രതിഫലം എത്ര എഴുതണമെന്നറിയാതെ തരിച്ചിരുന്നു പോകുന്നൊരു ദിക്ർ ഉണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ്.
ഇത് ചെറിയ വാക്കല്ല, മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകും എത്ര എഴുതണമെന്ന്. അള്ളാഹു അവരോട് ചോദിക്കും, ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണ്. റസൂലുള്ള പറയുന്നു, വഹുവ ആലമു മിമ്മാ യുഖാലു, അവൻ എന്താണ് പറഞ്ഞത് അള്ളാഹു നന്നായിട്ടറിയാ. അതൊന്നുകൂടി കേൾക്കാൻ വേണ്ടി റബ്ബ് ചോദിക്കും, അയാൾ എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ, ആ മനുഷ്യൻ ഹമിദക്കാ ഫസ്തറജാ, ആദ്യം അവൻ അൽഹംദുലില്ലാ പറഞ്ഞു, പിന്നീട് അവൻ ഇന്നാലില്ലാ പറഞ്ഞു. ഞങ്ങൾ എത്ര പ്രതിഫലം എഴുതണം അല്ലാഹുവേ? ആ സമയം നിങ്ങൾ അവൻ്റെ എഴുതണ്ട. അവൻ പറഞ്ഞ ആ ഹംദ് അൽഹംദുലില്ലാ എന്ന വാക്ക് അവൻ്റെ നന്മ തിന്മകൾ എഴുതുന്ന കിതാബില് അവൻ ഇന്ന സമയത്ത് ഇന്ന ഹംദ് പറഞ്ഞു എന്നങ്ങ് എഴുതി വെച്ചിട്ട് നിങ്ങൾ പോയിക്കൊള്ളുക. അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരട്ടെ, ആ സമയത്ത് ഞാൻ അവന്റെ ആ അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം ഞാൻ അവന് നേരിട്ട് കൊടുത്തുകൊള്ളാം. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹ് പറയും, നിങ്ങൾ അൽഹംദുലില്ലാഹ് അവന്റെ ഏടിൽ അങ്ങ് എഴുതി വെച്ചേരെ, അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ അവനുള്ള പ്രതിഫലം അവന് നേരിട്ട് നൽകിക്കൊള്ളാം. ഒരൽഹംദുലില്ലാഹ് എപ്പോ പറഞ്ഞ? ദുഃഖം വരുമ്പോ പറഞ്ഞു. ഞാനീ പറയുന്നത് അനുഗ്രഹം കിട്ടുമ്പോഴല്ല, ദുഃഖം വരുമ്പോ പറഞ്ഞ അതിന്റെ പ്രതിഫലം എന്താ? അല്ലാഹ് പറയും, അവനിങ്ങ് നേരിട്ട് വരട്ടെ. ഇൻഷാ പറഞ്ഞൂടെ സഹോദരങ്ങളെ, നമ്മൾ കച്ചവടക്കാരാണ് അല്ലേ? കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭത്തെ കുറിച്ച് ചിന്തിക്കുന്ന സാഹിത്യകാരന്മാരൊക്കെ എഴുതൂലേ, ഇത് കമ്പോളവൽക്കരണത്തിന്റെ കാലമാണ്. എന്താണ് കമ്പോളവൽക്കരണം? കമ്പോളത്തിലെ ആകെ ചിന്ത എന്താ? ലാഭത്തെ കുറിച്ചാണ്. അതുകൊണ്ട് മനുഷ്യൻ എല്ലാരും ലാഭത്തെ കുറിച്ച് ചിന്തിക്കുക. മുതൽ മുടക്ക് കുറച്ച്, ലാഭം മെച്ചം. നമ്മൾ ഏതില അതിലെല്ലാം മുതൽ മുടക്ക്? 10 രൂപ കിട്ടിയാൽ 100 രൂപ ഇന്നേരം എടുക്കും. പണ്ടാരോ പരസ്യത്തിൽ പറഞ്ഞത്, വിലയോ തുച്ഛം ഗുണമോ മെച്ചം, പറയേണ്ടത് അൽഹംദുലില്ലാ. കിട്ടുന്നത് അള്ളാഹ് നേരിട്ട് പ്രതിഫലം നൽകാണ്. നേരിട്ട് വിശിഷ്ടാതിഥി നേരിട്ട് സമ്മാനം കൊടുക്കുക. എന്താ സമ്മാനം? നിങ്ങൾ പറയുമെന്ന പ്രതീക്ഷയോടെ ആ സമ്മാനം എന്തെന്നറിയോ? അള്ളാഹ് പറയാ, സദക്കനാ വഴുത, പ്രാഗ്ദാനം പൂർത്തിയാക്കാണ്. അള്ളാഹു പറയും, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ അവനെ സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹു പറയും, ഇബിനൂലി ബൈതാ ഇബിനൂലഹു ബൈതം ഫിൽ ജന്നാ, അവന് വേണ്ടി സ്വർഗത്തിലൊരു മാളിക പണിയട്ടെ.